SAP ERP outdated ayo? SAP consultant ayal job market demand undo? Adubole SAP ERP enna program course padichathu kondu bhavil valla gunam undo? Ee adutha kalathu valare adhyam kettu kondirikkunna chodyangalaanu idu. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിലെ നിങ്ങൾ കമൻറ്റ് ശ്രദ്ധിച്ചാൽ കാണാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഒരു 20 വർഷത്തോളം അല്ലെങ്കിൽ അതിന് മുന്നെയോ ഉള്ള ഐ ടി ഇൻഡസ്ട്രി ഉള്ളവർക്ക് വളരെ സുപരിചിതമായ ഒരു ടെക് നെയിം തന്നെയാണ് SAP ERP. ഒരു ERP പ്രൊഡക്റ്റ്, അതായത് ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് പ്രോഡക്റ്റ്. അതുപോലെ SAP പ്രൊഫഷണൽസ് അല്ലെങ്കിൽ SAP കൺസൾട്ടൻ്റായി ഒരുപാട് പേർ ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. പഠിപ്പിച്ച ഒരുപാട് സ്റ്റുഡൻസ് വളരെ വലിയ ഓർഗനൈസേഷനിൽ ഈ പദവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന വാക്കുകളാണ് ബിഗ് ഡേറ്റ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഈ ടെക്നോളജീസൊക്കെ വരുമ്പോൾ ഈ SAP കോഴ്സ് പഠിച്ചത് കൊണ്ട് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ SAP കൺസൾട്ടൻസിൻ്റെ ജോലിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ ഭാവിയിൽ എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്ക് കാരണം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. SAP ഇമ്പോർട്ടൻസ്, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഇസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുന്നേ ഈ SAP ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് മനസ്സിലാക്കാം. ഈ SAP എന്ന പ്രൊഡക്റ്റ് ഒരു ഉണ്ടായിരിക്കുന്നത് 1972 ഏകദേശം 50 വർഷങ്ങൾക്ക് മുന്നേ. അതുപോലെ തന്നെ ഇതൊരു ജർമ്മൻ ബേസ്ഡ്, ജർമ്മനിയിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ജർമ്മൻ ബേസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ വളരെ പവർഫുള്ളും സ്റ്റേബിളും റോബസ്റ്റുമായ ഒരു സൊല്യൂഷൻ തന്നെയായിരുന്നു SAP, നമ്മളെ ജാവയെ പറ്റി പറയുന്നത് പോലെ. അത് കാരണം വിത്തിൻ ഇയേഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ലീഡറായിട്ട്, ERP ഡൊമൈനിൽ മാർക്കറ്റ് ലീഡറായിട്ട് SAP മാറി. അഫ്കോഴ്സ് ദർ ആർ കോമ്പറ്റീറ്റേഴ്സ് ലൈക്ക് ഒറാക്കിൾ ERP, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ടോപ്പ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഈ SAP ബേസിക്കലി നമ്മൾ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ, ഒരു കമ്പനി ഓർഗനൈസേഷൻ, ലാർജ് ഓർഗനൈസേഷൻ ടു സ്മോൾ ബിസിനസ്സിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പറ്റിയുള്ള കുറേ മോഡ്യൂൾസാണ് ഈ പ്രൊഡക്റ്റിലുള്ളത്, സച്ച് ആസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള 25 മോഡ്യൂൾസ് ഉള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് മോഡ്യൂൾ വേണമെങ്കിലും പുൾ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഫോർ എ ബിസിനസ്സിന് ഈ മോഡ്യൂൾ വേണമെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ആവശ്യമുള്ള കസ്റ്റമൈസ്ഡായിട്ട് അവരുടെ ഓർഗനൈസേഷൻ ആവശ്യമുള്ള മോഡ്യൂൾസ് മാത്രം കൊടുക്കുന്ന ഒരു പാക്കേജായിട്ട് SAP നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മോർ ദാൻ 180 കൺട്രീസിൽ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട് എസ് ഓഫ് നൗ. അതുപോലെ തന്നെ 350,000 കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ് SAP അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാം. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും SAP ആസ് എ കമ്പനി ഈ മൾട്ടിപ്പിൾ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് ത്രൂ ദെയർ പാർട്ട്നേഴ്സിലൂടെയാണ്. അതായത് വേൾഡ് വൈഡ് തന്നെ 21,000 പാർട്ട്ണർ കമ്പനീസ് ആർ ദെയർ അസോസിയേറ്റ് വിത്ത് SAP. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഒരു കമ്പനിയിൽ ചെയ്യണമെങ്കിൽ ഞാനൊരു നിയറസ്റ്റ് ആയിട്ടുള്ള SAP പാർട്ട്ണറെ കോൺടാക്ട് ചെയ്യും. അവർ നമുക്ക് വേണ്ടി SAP പ്രൊക്യൂർമെൻറ്റ്, അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ടു കസ്റ്റമർ സപ്പോർട്ട്, അതിനെ ഒരു അത്രയും എല്ലാ 360 ഡിഗ്രി ആയിട്ട് ചെയ്യുന്നവരെ ഗോൾഡ് പാർട്ട്ണർ എന്ന് പറയും. അപ്പോൾ ഓരോ പാർട്ട്ണറും അവരുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള അവർക്കുള്ള സ്കോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരാണ് ഈ കമ്പനിയാണ് നമുക്ക് വേണ്ടി SAP. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് കസ്റ്റമൈസേഷനൊക്കെ ഈ പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ചാർജ് ചെയ്യും. അത്രയേത പ്രോഡക്റ്റ് പ്രൈസ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിപ്ലോയ്മെൻറ്റ് രീതി. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് SAP ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് SAP കൺസൾട്ടൻസ് ആണ്. കൺസൾട്ടൻസ് പറഞ്ഞാൽ അവരാണ് ഈ SAP പറ്റി എൻഡ് ടു എൻഡ് മനസ്സിലാക്കിയിരിക്കുന്ന പ്രൊഫഷണൽസിനെയാണ് SAP കൺസൾട്ടൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു SAP കോഴ്സ് ചെയ്യുമ്പോൾ നമ്മളൊരു കൺസൾട്ടൻ്റായിട്ട് മാറാം, അല്ലെങ്കിൽ SAP യൂസറായിട്ടും മാറാം. അപ്പോൾ ഈ കൺസൾട്ടൻസ്
ആ കമ്പനി പോയിട്ട് അവരുടെ ബേസ് അവരുടെ റിക്വയർമെൻറ്റ്സ് കസ്റ്റമൈസേഷൻ എൻ്റെ കമ്പനിക്ക് ആവശ്യമായുള്ള ഏതൊക്കെ മൊഡ്യൂൾസ് വേണം അത് ഏതൊക്കെ തരത്തിൽ കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കൺസൾട്ടൻസ് അത് ചിലപ്പോൾ ആ കമ്പനി പാർട്ട്ണറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവാം അല്ലെങ്കിൽ ഫ്രീലാൻസർ ആവാം സാപ് ഒരുപാട് ഫ്രീലാൻസ് കൺസൾട്ടൻസ് സാപ്പിൻ്റെ ഇന്നുണ്ട് നമ്മൾ വേൾഡ് വൈഡ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ സാപ്പിൻ്റെ റിലവൻസ് അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്തായാലും സാപ്പ് മാർക്കറ്റ് ലീഡറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്യൂച്ചറാണല്ലോ നമ്മളെല്ലാം നോക്കുന്നത് അപ്പം ഫ്യൂച്ചറിൽ നമ്മളൊരു യങ് ആൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പം സാപ്പിൻ്റെ കോഴ്സ് ചെയ്താൽ വല്ല പ്രയോജനമുണ്ടോ അതുപോലെ തന്നെ സാപ്പ് കൺസൾട്ടൻ്റിനും അറിയാൽ ജോബ് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളതാണ് മൈ ആൻസർ ഈസ് യെസ് അതിന് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം സാപ്പ് അന്ന് ERP ബിൽഡ് ചെയ്തെങ്കിലും ഇപ്പോൾ അവർ കാലത്തിനൊത്ത് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിന് കാരണം മറ്റൊന്നുമല്ല സാപ്പിൻ്റെ ക്ലൗഡ് വേർഷൻ ഈസ് ഓൾറെഡി അവൈലബിൾ അതുപോലെ തന്നെ ഇന്ന് ക്ലൗഡ് പ്രൊവൈഡറിൽ മാർക്കറ്റ് ലീഡർ തന്നെയാണ് സാപ്പ് അതിൻ്റെ കൂടെ ഇപ്പോൾ എസ് ഓഫ് നൗ 215 million ക്ലൗഡ് യൂസേഴ്സ് സാപ്പിനുണ്ട് അതിൻ്റെ കൂടെ പറയുമ്പോൾ നമ്മൾ 2009 റവന്യൂ ക്ലൗഡ് റവന്യൂ 1 billion ആണെങ്കിൽ 2019 ഇറ്റ് ഈസ് $7 billion US ആണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഗ്രോത്ത് മനസ്സിലാക്കാം അതിന് കൂടുതലും ക്ലൗഡ് ആൻഡ് സോഫ്റ്റ്വെയർ റവന്യൂ എന്ന് പറയുന്നത് 27 billion ആണ് വിച്ച് ഈസ് 9% ഇൻക്രീസ് ഇൻ ദെയർ ടോട്ടൽ റവന്യൂ അപ്പോൾ ഇതൊക്കെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാലത്തിനൊത്ത് അവരും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തു ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം അതായത് നമ്മുടെ സാപ്പിൻ്റെ ലേറ്റസ്റ്റ് അക്വിസിഷൻസ് കണ്ടാൽ തന്നെ ഒരുപാട് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമിനെ അവർ അക്വയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനലിറ്റിക്സ് ഡാഷ്ബോർഡ് അവരുടെ പ്രൊഡക്റ്റ് ERP ആയിട്ട് ഇൻ്റഗ്രേറ്റും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് അവർ ഓൾറെഡി ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ റീസെൻ്റായിട്ട് SAP IoT എന്നൊരു പ്രൊജക്റ്റിലേക്ക് അവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് വിച്ച് ഓൾസോ എക്സ്പ്ലോർസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വിച്ച് ഈസ് എ ലേറ്റസ്റ്റ് എമർജിങ് ട്രെൻഡ് അപ്പോൾ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്ത് നമ്മളെന്താണ് മനസ്സിലാക്കിയിരുന്നത് SAP ഹാസ് എ പ്രസൻസ് ഹ്യൂജ് പ്രസൻസ് ഓൺ ക്ലൗഡ് ആൻഡ് സ്റ്റിൽ എ ടോപ്പ് ERP വെൻഡർ ഓൺ ക്ലൗഡ് ആസ് വെൽ ആസ് അതർ പ്ലാറ്റ്ഫോംസ് അതുപോലെ തന്നെ വളരെയധികം ഡേറ്റ അനാലിറ്റിക്സ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് വിഷ്വലൈസേഷൻ ലെയേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ അപ്ലിക്കേഷൻ പ്രോഡക്ട്സ് ഒക്കെ അവർ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിൽ UI ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ റീസെൻ്റ്ലി നമ്മൾ കേട്ടിരിക്കുന്നു വളരെയധികം പേരെ SAP ഒന്ന് ഫയർ ചെയ്തിട്ടുണ്ട് കുറേ പേരെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ന്യൂസ് ഉണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ദർ വാസ് എ ഷിഫ്റ്റ് അവർ SAP കൂടുതൽ ഷിഫ്റ്റ് വിൽ ബി മോർ ഫോക്കസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ലൈക്ക് ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആൻഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ ഷിഫ്റ്റിന് അനുസരിച്ച് നമ്മൾ അതും കൂടെ അതിലും കൂടെ എക്സ്പെർട്ട് ആവണമെന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് SAP എന്നത് SAP ERP അല്ലെങ്കിൽ SAP നമ്മൾ കോഴ്സ് ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണോ എന്നുള്ളതിൻ്റെ 3-4 പോയിൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയാണ് ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ് കാരണം ഇവർ ലേറ്റസ്റ്റ് ട്രെൻഡ്സും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എമർജിങ് ടെക്നോളജീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ SAP കോഴ്സ് ചെയ്യുന്നതിൽ തെറ്റില്ല ഡിമാൻഡ് ഉള്ളത് എന്താ വെച്ചാൽ ഒരു കമ്പനി ആണെങ്കിൽ എന്തായാലും അവർക്ക് ERP സൊല്യൂഷൻ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഒരു കമ്പനിയും ഫങ്ഷൻ ചെയ്യില്ല ലാർജ് കോർപ്പറേറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഫ്യൂച്ചറിലും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ഡിമാൻഡിങ് തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഈ കോഴ്സ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ നമ്മളിപ്പോൾ SAP കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ SAP പ്രൊഫഷണലായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഈ ലേറ്റസ്റ്റ് എമർജിങ് ട്രെൻഡ്സും മനസ്സിലാക്കിയിരിക്കുക അതിൻ്റെ സർട്ടിഫിക്കേഷൻ കൂടി എടുത്താൽ അവർക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലേക്കൊക്കെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ, അത് എസ്പെഷ്യലി ഈ സ്പെസിഫിക് ഡൊമൈൻ, ഇ ആർ പി ഡൊമൈൻ അല്ലെങ്കിൽ സാപ്പ് എന്ന ഡൊമൈനിലേക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എൻജിനീയറിങ്ങോ കഴിഞ്ഞ് വരുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാനുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ടെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീക്ക്.